ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റാഗിനി വ്ളോഗ്സ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനൊരു 3 മാസത്തെ ബ്രേക്കിന് ഞാൻ വീണ്ടും പോയായിരുന്നു. 3 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്തായി കഴിഞ്ഞ 3 മാസം വീഡിയോ ഇടാഞ്ഞെന്ന് പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇന്ന് വന്നത്. മെയിൻലി അതിനാണ് വന്നത്. അപ്പം ഞാനിന്ന് ഒരിടം വരെ പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു, നിങ്ങൾ ഇന്ന് ഞാൻ പോകുന്നിടത്തോടെ നിങ്ങളെ കൊണ്ടുപോകുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 3 മാസത്തെ ബ്രേക്ക് എടുത്തതെന്ന്. അപ്പം അവിടെ പോയിട്ട് വന്നിട്ട് ഞാൻ എല്ലാം പറഞ്ഞുതരാം. അപ്പം നമുക്ക് അവിടെ പോയിട്ട് വരാം. അങ്ങനെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങി. ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാനും ഒന്നും സമയം കിട്ടിയില്ല. അങ്ങനെ ടോട്ടൽ ഒരു 5 മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് എൻ്റെ ചാനലിൽ ഒരു വീഡിയോ വരുന്നത്. കുറേ ബിസി ആയിപ്പോയി, എനിക്ക് ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. എനിവേസ്, ഞാനങ്ങനെ വീടിൻ്റെ തൊട്ടടുത്ത് ഉള്ളൊരു സ്ഥലത്തായിട്ടോ പോകുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും, ബാഗോ സാധനങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു വാട്ടർ ബോട്ടിലും പിന്നെ എൻ്റെ ഐ ഡി കാർഡും മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ജാക്കറ്റ് ഇട്ടേക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ചെന്ന് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത്. ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിപ്പോൾ കേട്ടോ. ഞാൻ എന്താ പറയുന്നത്, റെഡി ആവാനൊക്കെ ഇച്ചിരി ലേറ്റായിപ്പോയി. അതുകൊണ്ട് അപ്പറാളം പിടിച്ച് ഓടുമായിരുന്നു. നമ്മളുടെ നാട്ടിലത്തെ പോലല്ല കേട്ടോ ഇവിടെ. ആക്ച്വലി ഞാൻ ഈ പോകുന്നത് ഒരു ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഞാൻ പറയാൻ വന്നത് നമ്മുടെ നാട്ടിലത്തെ പോലല്ല ഇവിടെ. നമ്മൾ അപ്പോയിൻമെൻറ്റിന് നമ്മളവിടെ എത്താൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ക്യാൻസൽ ചെയ്യും. പിന്നെ അത് റീഷെഡ്യൂൾ ചെയ്തിട്ട് അടുത്ത ഡേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഇച്ചിരി ഈ കാര്യത്തിലൊക്കെ ഇച്ചിരി സ്ട്രിക്റ്റ് ആൻഡ് പങ്ക്ച്വൽ ആണ് കേട്ടോ അവർ. എനിവേസ്, ഞാൻ റിസപ്ഷനിലെത്തി. എനിക്ക് അവർ 2 ലീഫ്ലെറ്റ്സ് തന്നു. ഞാനത് വന്നിട്ടുള്ള കാര്യത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പം വായിച്ച് കാണുമല്ലോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എവിടെ വന്നത്. എനിക്കൊരു സ്കാൻ ഉണ്ട്, സ്കാനിന് വേണ്ടിയിട്ടാണ് വന്നത്. 9:30 സ്കാന്. എങ്ങനെയോ ഓടിപ്പിടിച്ച് ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ എത്തി കേട്ടോ. ഞാനവിടെ വെയിറ്റ് ചെയ്ത നേരം കൊണ്ട് അവരെനിക്ക് തന്ന ലീഫ്ലെറ്റിൽ എഴുതിയിരുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഞാൻ വായിച്ചു. അപ്പോൾ എപ്രാളമാണോ, ടെൻഷനാണോ എന്നറിയത്തില്ല കേട്ടോ, വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ അവരെന്നോട് ബ്ലാഡർ ഫുള്ളാക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ കുറേ വെള്ളം കുടിച്ചു. അങ്ങനെ എൻ്റെ സ്കാൻ തുടങ്ങി. ആ സ്കാൻ ചെയ്തുകൊണ്ടിരുന്ന ആളെ എനിക്ക് എല്ലാം ഇൻട്രൊഡക്ഷനൊക്കെ തന്നു. എന്താണ് സ്കാൻ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. എന്താ സ്കാൻ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടു കാണുമല്ലോ. യെസ്, അതിനകത്ത് കാണാൻ പറ്റുന്നത് ഒരു കുഞ്ഞു വാവനയാണ്. ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ 3 മന്ത്സ് പ്രഗ്നൻ്റ് ആയിരുന്നു. പക്ഷേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ 5 മന്ത്സ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇത് 12-14 വീക്സിലിടയ്ക്ക് നമ്മൾക്ക് ഒരു ഡൗൺ സിൻഡ്രം സ്ക്രീനിങ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് അൾട്രാസൗണ്ടും ഉണ്ട്, ബ്ലഡ് ടെസ്റ്റും ഉണ്ട്. ഈ അൾട്രാസൗണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. യാ, അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് കുഞ്ഞിൻ്റെ എന്താ പറയുന്നത് ഫുൾ സ്കാനാണ്. ഇപ്പോൾ കാണുന്നത് ഹാർട്ട് ബീറ്റ് ആണ് കേട്ടോ, അതിൻ്റെ ഗ്രാഫാണ്. ഈ ഒരു ഫീലുണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മളുടെ കുഞ്ഞിൻ്റെ എന്താ പറയുന്നത് ഇങ്ങനെ മൂവ് ചെയ്യുന്നതും പിന്നെ ആ ഹാർട്ട് ബീറ്റിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് കേട്ടോ. നമ്മളെ ദൈവം ഉണ്ടല്ലോ, ഇങ്ങനെ കുറേ പരീക്ഷിക്കും. പക്ഷേ ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയമാകുമ്പോൾ ദൈവം അതിങ്ങനെ നമുക്ക് തരും. ഇച്ചിരിയൊക്കെ നമ്മൾ വിഷമിക്കും. അന്നേരം ചിലപ്പം നമ്മൾ മാനസികമായിട്ട് ചിലപ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം. ദൈവം നമുക്കൊരു ഒരു കാര്യത്തിനൊരു സമയം വെച്ചിട്ടുണ്ട്. അത് ആ കറക്റ്റ് ടൈമിൽ ദൈവം നമുക്കിങ്ങനെ തരും. അതിനു മുമ്പ് നമ്മൾ എത്ര കിടന്ന് വെപ്രാളപ്പെട്ടാലും എത്ര കൈയും കാലിട്ടടിച്ചാലും ഒന്നും നടക്കത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ സമയമാകുമ്പം ആ കറക്റ്റ് ബ്ലെസ്സിങ് ദൈവം നമുക്കിങ്ങനെ തരും. അങ്ങനെ എൻ്റെ സ്കാൻ കഴിഞ്ഞു, എല്ലാം നോർമലായിരുന്നു. അത് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞു. അങ്ങനെ വിശന്ന് കുടല് കഴിഞ്ഞ് ഞാൻ ഓടിപ്പോയി താഴത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ ആക്ച്വലി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി ഒരു ഔട്ട്റോ വോയിസ് എൻ്റെ ഓൺ വോയിസ് തന്നെയായിരുന്നു ചെയ്തത്. പക്ഷേ ഞാൻ പറയുന്നതൊഴികെ ബാക്കി ആ റെസ്റ്റോറൻറ്റിലുള്ള സകലമാന ആൾക്കാർ കഴിക്കുന്നതിൻ്റെ സൗണ്ടും വർത്തമാനം പറയുന്നതിൻ്റെ സൗണ്ടും എല്ലാം കേൾക്കായിരുന്നു. ഞാൻ പറയുന്നത് മാത്രം കേൾക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കിത് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത്. നിങ്ങൾ കണ്ടല്ലോ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് അവിടെ നിന്ന്
ഔട്ട്രോ പറയുന്നതും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. പക്ഷേ എനിക്കത് വോയിസ് ഓവർ ചെയ്ത് കവർ ചെയ്യേണ്ടി വന്നു. എനിവേസ് വെളിയിൽ ചെറിയൊരു ചാറ്റൽമഴയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ആസ്വദിച്ച് ഞാനിരുന്ന് കഴിച്ചു. അപ്പം ഞാൻ പറയാം, കഴിഞ്ഞ ഇത്രയും നാളായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നതെന്ന്. യെസ്, ഞാൻ 5 മന്ത്സ് പ്രഗ്നൻ്റ് ആണ്. എന്താ പറയുന്നേ, എനിക്ക് ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ ഭയങ്കര വൊമിറ്റിംഗ് ആയിരുന്നു, വാ പൊളിച്ച് അവാൾ വെക്കുമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ സെക്കൻഡ് ട്രൈമിസ്റ്ററിലായിട്ട് കയറി കേട്ടോ, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ബൈ ഗോഡ്സ് ഗ്രേസ് നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കാനും പറ്റുന്നുണ്ട്, കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ടേബിളിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കാണല്ലോ നല്ല ബോളിങ്ങുണ്ടെന്ന്. അങ്ങനെ എനിക്ക് കുക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു, സ്മെല്ല് പറ്റുന്നില്ലായിരുന്നു, ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാനൊരു ലോങ് 3 മന്ത്സ് സിക്ക് ലീവിലായിരുന്നു. അതിനൊരു ബിഗ് താങ്ക്സ് ടു UK ഗവൺമെൻറ് ആൻഡ് NHS, ബിക്കോസ് 3 മന്ത്സ് ഞാൻ ഇവിടെ വന്നിട്ട് 3 ഇയേഴ്സ് ആയതുകൊണ്ട് 3 മന്ത്സ് എനിക്ക് ഫുൾ പെയ്ഡ് ലീവായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ അതൊന്നും പറ്റത്തില്ല കേട്ടോ, ഇങ്ങനെ ഇവിടെ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. വേറെ കൺട്രീസിനെ പറ്റി എനിക്കറിയത്തില്ല. ഹാ, എനിവേസ് അങ്ങനെ അതുകൊണ്ടായിരുന്നു ഞാൻ ഇത്രയും നാളും വീഡിയോ ഒക്കെ ഇടാതിരുന്നത്. പക്ഷേ ഇനിയും വരാൻ പോകുന്നൊരു നെക്സ്റ്റ് വീഡിയോ ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് വീഡിയോ ആണ്. അത് ഉടനെ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഇത് കഴിയുന്ന ഉടനെ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത്രയ്ക്കൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, നിങ്ങളെല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബിഗ് അനൗൺസ്മെൻറ്റ്. ഈ ഒരു 5 മാസത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് വേറൊരു വലിയ ബ്ലെസ്സിങ് കൂടെ കിട്ടി, ഞങ്ങൾക്ക് ഒരു നല്ലൊരു ചർച്ച് കിട്ടി, ഒരു ബ്ലെസ്സഡ് ചർച്ച് കിട്ടി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മലയാളം ചർച്ചിൽ പോകാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു ഗുഡ് ന്യൂസ് കിട്ടി, എല്ലാം കൂടെ ഞങ്ങളിങ്ങനെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് മുമ്പോട്ട് പോന്നു. ദൈവകൃപയാൽ ഒരു കുഴപ്പമില്ലാതെ ഞാൻ എൻ്റെ സെക്കൻഡ് ട്രൈമിസ്റ്റർ ഇങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്തു പോന്നു, ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ, സ്റ്റേ ബ്ലസ്, സ്റ്റേ ഹെൽത്തി, ബൈ.